സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 7999 മുതൽ, കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ്, അയൺ ബോക്സ്, ഫ്ലാസ്ക് എന്നിവ 50% വരെ ഓഫർ നൽകുന്നു. ഏവർക്കും സ്വാഗതം. നെഹ്റു യുവകേന്ദ്രയും ശ്രദ്ധാ തൃശൂരും സംയുക്തമായി ചേലക്കരയിൽ വൃക്ഷത്തൈ നട്ടു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ ശ്രദ്ധാ തൃശൂരിന്റെ സഹകരണത്തോടു കൂടിയാണ് ചേലക്കരയിൽ വൃക്ഷത്തൈ നട്ടത്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആ 75 വാർഷികാഘോഷം വിവിധ തലങ്ങളിൽ വിവിധ പരിപാടികളോടുകൂടി നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ ശ്രദ്ധയുടെ സഹകരണത്തോടുകൂടി 9 മുതൽ 15 വരെ 75 വൃക്ഷത്തൈ നട്ടുകൊണ്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചേലക്കരയിൽ ഇത്തരത്തിലുള്ള ഒരു തൈ നട്ടുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനകരണം നിർവഹിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, വൃക്ഷത്തൈ നടുന്നതിനോടൊപ്പം അതിനെ വളരെ കൃത്യമായി പരിപാലിച്ച് വെച്ചു പോയാൽ മാത്രം പോരാ, അത് പരിപാലിച്ച് അതിന് നല്ല രീതിയിൽ നല്ലൊരു സന്ദേശ സമൂഹത്തിന് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇതിന് ശേഷവും ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, കാരണം വിവിധ പരിപാടികൾ വളരെ നല്ല രീതിയോടുകൂടി നടത്തി കഴിവും പ്രാപ്തിയുമുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് ഇവിടുത്തെ നെഹ്റു യുവകേന്ദ്രയുടെ പ്രവർത്തനങ്ങൾ. ശ്രദ്ധാ തൃശൂർ ഭാരവാഹികളായ വി സുമീഷ്, രാമകൃഷ്ണൻ ചേലക്കര, അനീഷ് മാത്യു, ബാബു തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ 75 വൃക്ഷത്തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ക്ലബുകളുടെയും അതുപോലെ തന്നെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതികൾ തൊഴിലാളികളുടെ സഹകരണത്തോടു കൂടി ജില്ലയിൽ വിവിധ ഭാഗത്ത് വൃക്ഷത്തൈ വെച്ച് പിടിപ്പിക്കുന്ന പരിപാടി നടക്കുകയാണ്. ഇന്ന് ആഗസ്റ്റ് 9 മുതൽ 15 വരെയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് നെഹ്റു യുവകേന്ദ്ര ആസൂത്രണം ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗമായി ചേലക്കര ഗ്രാമപഞ്ചായത്ത് പഴയ ബ്ലോക്കിൻ്റെ കീഴിൽ വരുന്ന ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ 75 വൃക്ഷത്തൈ നടുന്നതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനകരമാണ് ഇവിടെ. റൈറ്റ് ന്യൂസ്, ചേലക്കര.